കണ്ണൂർ വളപട്ടണത്തെ കവർച്ചയിൽ പ്രതി പിടിയിലായിരിക്കുന്നു. അയൽവാസി ലിജീഷിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ മാസം 20-നാണ് അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും കവർന്നത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ പ്രജിൻ, ഗുഡ് മോർണിംഗ്. സമീപകാലത്ത് ഒരു വീട് കുത്തി തുറന്ന് നടത്തിയ ഏറ്റവും വലിയ കവർച്ച, കേരളത്തിൻ്റെ ആകെ കുറ്റാന്വേഷണ ചരിത്രം എടുക്കുകയാണെങ്കിൽ സമീപകാലത്ത് നടന്നതിൽ ഒരു വീട് കുത്തി തുറന്ന് 1 കോടി രൂപയും 300 പവൻ സ്വർണ്ണാഭരണങ്ങളും കവരുന്ന വലിയൊരു കവർച്ച തന്നെയായിരുന്നു. പോലീസിനെ ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ കുഴക്കിയിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ, മറ്റ് സൂചനകൾ, തെളിവുകൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയിരുന്നു. ഒടുവിൽ പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തിന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിവരമായി പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. വളപട്ടണം മന്നയിലെ അരി വ്യാപാരി KP അഷ്റഫിൻ്റെ വീട് കുത്തിത്തുറന്നാണ് ഈ കവർച്ച നടത്തിയത്. അയൽവാസിയായ ലിജീഷിനെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ തൊണ്ടി മുതൽ, അതായത് പണവും സ്വർണവും കണ്ടെടുക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്ന് മാത്രമല്ല, നേരത്തെ മുതൽ ഈ കേസിൽ കൃത്യമായ സംശയമുണ്ടായിരുന്നു. അരി വ്യാപാരിയായ അഷ്റഫ് മധുരയിൽ വിവാഹത്തിനു വേണ്ടി കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയത്. 24-നാണ് മടങ്ങിയെത്തിയത്. ഈ യാത്രാ വിവരം കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് ഈ മോഷണം നടത്തിയതെന്ന് പോലീസ് ആദ്യഘട്ടം മുതൽ സംശയിച്ചിരുന്നതാണ്. ആ സംശയം ഒടുവിൽ ശരിയാവുകയാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം നമ്മൾ അനുമാനിക്കേണ്ടത്. അതായത് കൃത്യമായി കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് വീട് കുത്തി തുറന്ന് ഈ കവർച്ച നടത്തുന്നത്. പിന്നീട് പിറ്റേ ദിവസവും ഇതേ മോഷ്ടാവ് തെളിവ് നശിപ്പിക്കുന്നതിനോ മറ്റോ ആ കോമ്പൗണ്ടിൽ വീണ്ടും എത്തിയതിൻ്റെയും മറ്റും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ CCTV ദൃശ്യങ്ങളിലെ അവ്യക്തമായ ദൃശ്യങ്ങൾ കുറച്ച് കുഴപ്പങ്ങൾ, പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായി വീടിനെക്കുറിച്ചും ഈ വ്യാപാരിയുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ യാത്രയെക്കുറിച്ചും ഒക്കെ കൃത്യമായ വിവരം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ഇത് നടത്തിയത്, ഇങ്ങനൊരു മോഷണ കൃത്യം നടത്തിയത് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ബിൽഡിംഗ് തൊഴിലാളി കൂടിയാണ്. ഇക്കാര്യത്തിൽ പക്ഷേ അവശേഷിക്കുന്ന സംശയം, കൂടുതൽ പേരുടെ സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. അതുൾപ്പെടെയുള്ളത് വിശദമായി പരിശോധിക്കും. ലോക്കർ, അതായത് വീടിൻ്റെ കിടപ്പ് മുറിയിൽ സ്ഥാപിച്ചിരുന്ന ലോക്കർ തകർത്താണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പണവും ആഭരണങ്ങളും ഒക്കെ കവർന്നത്. അത് പക്ഷേ ആ ബിൽഡിംഗ് തൊഴിലാളി എന്ന വൈദഗ്ധ്യം അതിന് പ്രയോജനപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് വിശദമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. മറ്റാരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ, കൊല ഈ ഇത്തരമൊരു മോഷണം ആസൂത്രണം ചെയ്യുന്നതിന് ആരുടെയും സഹായമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിന് നേരത്തെ തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൽ നിന്ന് സംശയം തോന്നിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ നിരീക്ഷണത്തിൽ വെക്കുകയും ഏറ്റവും ഒടുവിൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഇയാളെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യുകയുമായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒടുവിൽ തൊണ്ടി മുതൽ കൂടി വീട്ടിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെടുത്തു, അതായത് പണവും സ്വർണവും കണ്ടെടുത്തു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. നിലവിൽ വളപട്ടണം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. ഒപ്പം മറ്റ് കൂടുതൽ പരിശോധനകൾ കൂടി ഇതിൻ്റെ ഭാഗമായി വേണ്ടതുണ്ട്. വലിയൊരു കവർച്ചയായതുകൊണ്ട് തന്നെ നാടിനെ ആകെ ഞെട്ടിച്ച വലിയൊരു കവർച്ചയായിരുന്നു. കാരണം വീടിൻ്റെ ജനൽ കുത്തിത്തുറന്ന് അകത്ത് കയറുന്നു, അതിനുശേഷം ഈ വലിയ ലോക്കർ, സുരക്ഷിതത്വമൊക്കെ ഉള്ള ലോക്കർ തകർക്കുന്നു. അതിനുശേഷമാണ് പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്നത്. അത് പക്ഷേ കൃത്യമായി എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി, നേരത്തെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു പലരെയും വീടുമായി പരിചയമുള്ള മറ്റു പലരെയും പോലീസ് സംശയ നിഴലിൽ നിർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ മറ്റും നടത്തുകയും ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസിന് ഈ ആകെ സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച, അല്ലെങ്കിൽ കണ്ണൂരിനെ ആകെ ഞെട്ടിച്ച വലിയ, സംസ്ഥാനത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ഒരു മോഷണം എന്ന് വിളിക്കാൻ കഴിയുന്ന കവർച്ചയിൽ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് വിശദമായ പരിശോധനകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും. ഒപ്പം കൂടുതൽ ആളുകളുടെ സഹായം ലഭ്യമായിട്ടുണ്ടോ, വലിയ വിപുലമായൊരു ആസൂത്രണമൊക്കെ ഇതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ ആവശ്യമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് വെളിപ്പെടുത്തുന്നില്ല. പോകെ പോകെ ആ വിശദാംശങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഏതായാലും വലിയൊരു കവർച്ചയിലാണ് പ്രതി ഒടുവിൽ പിടിയിലാകുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ചേരുക. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രജിൻ, ഇതിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു സംശയം, ഈ ലോക്കർ താക്കോൽ ഉണ്ടെങ്കിൽ പോലും അത് തുറക്കാൻ കുറേ സമയമെടുക്കും, പക്ഷേ എന്നിട്ടും ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് പ്രതി ഈ കവർച്ച നടത്തിയിട്ട് പുറത്തു വന്നത്? ആ ലോക്കർ എങ്ങനെ തുറന്നു? അതെ, അപ്പം ലോക്കറിന്റെ ആ സംവിധാനം, അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. കുറച്ച് സാങ്കേതിക പരിജ്ഞാനമൊക്കെ ഉണ്ട്, അത് ഒക്കെ ഈ മോഷണത്തിന് സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഒന്ന്, ഇത്രയും തുക, അത് ഇത്രയും വലിയൊരു കവർച്ച നടത്തുക, അതും അയൽവാസി ഒരാൾ
അയാളുടെ പശ്ചാത്തലം എന്താണ്, മോഷണം മുൻപ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ആ കാര്യങ്ങൾ കൂടി പുറത്തു വന്നെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ചിത്രം ലഭ്യമാവുകയുള്ളൂ. അത് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ അത്തരം വിവരങ്ങൾ കൂടി പോലീസ് നൽകുമായിരിക്കും. എന്തായാലും ഓരോ മണിക്കൂറിലും അതിന്റെ അപ്ഡേറ്റ്സ് സജോ ദേവസ്യ എത്തിക്കുന്നതാണ്.